യുഡിഎഫും ചെന്നിത്തലയും ജനങ്ങളുടെ കണ്ണിലേക്ക് കരടായി നിലകൊണ്ടത് ഇന്ന് മാത്രമാണ്. അന്നമുടക്കികളായി ഇപ്പോൾ നിലകൊള്ളുന്ന യുഡിഎഫ് എക്കാലത്തും ഇടതു സർക്കാരിന്റെ ജനോപകാര പദ്ധതികൾക്ക് പാരവയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന പ്രളയ കാലഘട്ടത്തിൽ പോലും അതിജീവനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചവരാണ് യുഡിഎഫ്. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ₹1 പോലും നൽകരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന നിലപാട് എത്ര ഹീനവും ജനവിരുദ്ധവുമായിരുന്നു. ഇതൊന്നും ചെവികൊള്ളാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ ഭണ്ഡാരം പൊളിച്ചു കൊടുത്തതു മുതൽ പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങൾ അവരുടെ പെൻഷൻ വിഹിതത്തിൽ നിന്നും കൊടുക്കുന്നത് വരെയുള്ള കാഴ്ചകൾ കേരളം കണ്ടു. അതിജീവനത്തിന് താങ്ങായി നിൽക്കാൻ സർക്കാർ ജീവനക്കാരുടെ സെലറി ചലഞ്ചിന്റെ ഭാഗമായി തൽക്കാലത്തേക്ക് ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തപ്പോൾ ഇരുകരങ്ങളും നീട്ടി ആ ആഹ്വാനം സ്വീകരിച്ചവരെ പ്രതിപക്ഷം പിന്തിരിപ്പിച്ചത് നാം കണ്ടതല്ലേ. എന്ത് നിയമവിരുദ്ധതയാണ് സാലറി ചലഞ്ചിൽ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ ദിവസത്തെ വാർത്ത അവർ ശ്രദ്ധിച്ചു കാണുമോ എന്നറിയില്ല. സാലറി ചലഞ്ചിൽ പിടിച്ചുവെക്കപ്പെട്ട തുക തിരിച്ചു നൽകാൻ സർക്കാർ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ പെട്ടിയിലാക്കി എവിടേക്കോ കൊണ്ടുപോകുമെന്ന കഥകളൊക്കെയല്ലേ അവർ പടച്ചുവിട്ടത്. കോവിഡ് കാലഘട്ടത്തിലും ഇതേ ജനവിരുദ്ധ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. അതിന് നേതൃത്വം നൽകുന്ന നേതാവായി ചെന്നിത്തല മാറുന്നതും ജനം കണ്ടു. എന്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാലും അതിൽ രാഷ്ട്രീയം കലർത്തി മുടക്കാനുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അമേരിക്ക പരീക്ഷിച്ചു പരാജയപ്പെട്ട മിറ്റിഗേഷൻ രീതി പിന്തുടരണമെന്ന വാശി പിടിച്ച പ്രതിപക്ഷം കേരളത്തെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടു എന്നുള്ളതിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസത്തെ BBC റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചത്. പ്രതിപക്ഷം എല്ലാറ്റിലും രാഷ്ട്രീയം മാത്രം കണ്ടപ്പോൾ എനിക്ക് ഈ ദുരിത കാലഘട്ടത്തിൽ രാഷ്ട്രീയം പറയാൻ നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരള ജനത കണ്ടു. തലചായ്ക്കാൻ ഒരു വീട് നൽകാൻ ലൈഫ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുകയും അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി തന്നെ നിർത്തലാക്കുമെന്ന നിലപാടെടുക്കുകയും ചെയ്ത UDF കൺവീനർ MM Hassan മനസ്സിലാക്കണം, ജനങ്ങൾ നിങ്ങൾക്കെതിരെ വിധിയെഴുതാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ക്രൂര നിലപാടെന്താണ്? കൊറോണ കാരണം ജനങ്ങളെല്ലാം വറുതിയിലാണെന്ന് മനസ്സിലാക്കി കിറ്റ് കൊടുക്കുന്നത് എതിർത്ത പ്രതിപക്ഷം ഇപ്പോൾ ഈസ്റ്റർ, റംസാൻ, വിഷു പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗങ്ങൾക്ക് എല്ലായ്പ്പോഴും കൊടുക്കുന്ന അരി വിതരണം നിർത്തലാക്കിപ്പിച്ചിരിക്കുന്നു. 2021 ഫെബ്രുവരി 26-ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് എത്രയോ മുന്നേ 2021 ഫെബ്രുവരി 4-ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതാണെന്ന് ഓർക്കണം. ചെന്നിത്തലജി സ്വന്തം ലെറ്റർ പാഡിൽ ഇത് മാത്രമല്ല നിർത്താൻ പരാതി നൽകിയിരിക്കുന്നത്. കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന അരിയും വയോജനങ്ങൾക്ക് നൽകുന്ന പെൻഷൻ വിതരണവും നിർത്തലാക്കാനും പരാതി നൽകിയിരിക്കുകയാണ്. അരി വിതരണം നിർത്താൻ പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത്. സർക്കാർ പദ്ധതികളെ മാത്രമല്ല ആരു ചെയ്യുന്ന ജനോപകാര പ്രവർത്തനങ്ങളെയും നഖശിഖാന്തം എതിർക്കുക തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഹോബി. കാലാകാലങ്ങളായി രോഗികൾക്കും കൂട്ടുകിടപ്പുകാർക്കും പൊതിച്ചോറ് നൽകുന്ന DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തലാക്കിപ്പിച്ച NK Premachandran എന്ത് ക്രൂരതയാണ് ജനങ്ങളോട് കാണിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷവും പൊതിച്ചോറ് വിതരണത്തിന് എന്നും പോകുന്ന സഖാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ദിവസം സഖാവിന്റെ മൃതശരീരം മോർച്ചറിയിലിരിക്കുന്ന നേരത്ത് പോലും മുടക്കം വരുത്തിയിട്ടില്ല പൊതിച്ചോറ് വിതരണം എന്നുള്ളത് ഓർക്കുന്നത് നന്ന്. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. ആ വിലയിരുത്തലിന്റെ അനന്തരഫലമാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയതും. വീണ്ടും ഇതേ നിലപാട് പിന്തുടരുന്ന UDF ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലം തൊടാതെ പരാജയപ്പെടും, അഥവാ ജനങ്ങൾ തൂക്കിയെടുത്ത് പുറത്തെറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല.